നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ അഥവാ ദേശീയ ജനാധിപത്യ സഖ്യം വൻ കുതിച്ചുകയറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയെ ഏറെ പിന്നിലാക്കിക്കൊണ്ടാണ് ബി ജെ പിയുടെ ഈ മുന്നേറ്റം. നിലവിൽ 252 സീറ്റുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യം മുന്നിട്ട് നിൽക്കുകയാണ്. 134 സീറ്റുകളിൽ മാത്രമാണ് ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നത്. 16 സീറ്റുകളിൽ മറ്റുള്ളവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇവിടെ പ്രധാനമായും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള ഒരു മാറ്റത്തിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം മാവേലിക്കരയാണ്. മാവേലിക്കരയിൽ അവിടെ ഇപ്പോൾ എൽ ഡി എഫിനാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ കുറച്ച് പിന്നിലാണ്. അതുപോലെ പത്തനംതിട്ടയിൽ ഡോക്ടർ തോമസ് ഐസക് മുന്നിലാണ്. നേരത്തെ ചാലക്കുടിയിലാകട്ടെ തിരഞ്ഞെടുപ്പിന്റെ ലീഡ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ആദ്യം ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ രവീന്ദ്രനാഥനായിരുന്നു ലീഡ് എങ്കിൽ പിന്നീട് അത് യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ലീഡ് ചെയ്യുന്നതാണ്. തിരുവനന്തപുരത്തും ഏതാണ്ട് സമാനമായ അവസ്ഥയാണ് ഉള്ളത്. യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതേസമയം നേരത്തെ 2 തവണ രാജു ചന്ദ്രശേഖറും ലീഡ് ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കേരളത്തിലെ യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സൂചനയാണ് ആദ്യം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തപാൽ വോട്ടുകൾ എണ്ണുമ്പോഴുള്ള സൂചന മാത്രമാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനുശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ കൂടി എണ്ണി തുടങ്ങുമ്പോൾ മാത്രമേ ഒരു 10 മണിയോട് കൂടി മാത്രമേ ഇതിന് ശരിയുള്ള ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ പലരും കേരളത്തിൽ മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും ഇപ്പോഴും ലീഡ് ചെയ്യുക തന്നെയാണ്. കർണാടകത്തിലെ ഹാസൻ മണ്ഡലത്തിൽ പ്രജ്വൽ രേവണ്ണ, നേരത്തെ വൻ തോതിലുള്ള ലൈംഗിക അപവാദത്തിൽപ്പെട്ട മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ പേരക്കുട്ടി കൂടിയായ പ്രജ്വൽ രേവണ്ണ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. മാത്രവുമല്ല, കർണാടകത്തിൽ ഇപ്പോൾ പല സീറ്റുകളിലും എൻ ഡി എ സഖ്യമാണ് ലീഡ് ചെയ്യുന്നത്. കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇത്തവണ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ അവിടെ മുന്നിട്ട് നിൽക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥികൾ തന്നെയാണ്.